നമസ്കാരം. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ പലതരത്തിലുള്ള പല രാഷ്ട്രീയത്തിലുള്ള പല രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. അവർ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ച മന്ത്രിസഭകളുണ്ട്, മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്. ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, ഇങ്ങ് കേരളത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി, അങ്ങനെ പലതരത്തിലുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കാവ്യവസ്ത്രം ധരിച്ച ഒരു സന്യാസിയാണ്. എല്ലാവരുടെയും ചിന്ത അതാണ്, സന്യാസി മാത്രമാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അവരെക്കുറിച്ചുള്ള വസ്തുതകൾ അറിയാൻ നമ്മൾ പലപ്പോഴും നോക്കാറ് പോലുമില്ല അവരുടെ പ്രൊഫൈൽ എന്ന് പറയപ്പെടുന്നത്. അജയ് മോഹൻ ബിഷ്ത ഇതാണ് യോഗിയുടെ പേര്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം യോഗി ആദിത്യനാഥ് എന്നുള്ള പേരിലേക്ക് എത്തപ്പെടുന്നത്. ഉത്തർപ്രദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർക്ക്, 100% മാർക്ക് വാങ്ങിച്ച് എച്ച് എൻ ബി ഗർവാൾ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയാൽ ബി എസ് സി മാത്തമാറ്റിക്സിൽ സ്വർണ്ണ മെഡലോടുകൂടി പാസ്സായ വ്യക്തിത്വം, ഗണിതശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയാണ് യോഗി ജി എന്നുള്ളത് ആർക്കറിയാം. 1972 യു പിയിലെ ഒരു പിന്നോക്ക ഗ്രാമമായിട്ടുള്ള പഞ്ചൂർ ഗ്രാമത്തിലാണ് ജനനം. ആ പഞ്ചൂർ ഗ്രാമത്തിൽ വളരെ ദരിദ്രമായൊരു കുടുംബത്തിൽ ജനിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ആർമിയിലായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴയ ഗൂർഖ റെജിമെൻറ്റിൻ്റെ ആത്മീയ ഗുരുവായിരുന്നു യോഗി. യോഗിയെ ഗുരു ഭഗവാനായി ആരാധിക്കുന്ന നേപ്പാളിലെ യോഗി അനുകൂലികളുടെ തന്നെ ഒരു വലിയ സംഘമുണ്ട് എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്. ആയോധനകലകളിൽ അതിശയിപ്പിക്കുന്ന മികവ് പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരേ സമയം 4 പേരെ പരാജയപ്പെടുത്തിയ റെക്കോർഡിനുടമ കൂടിയായിരുന്നു യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിലെ പ്രശസ്ത നീന്തൽക്കാർ നിരവധി വലിയ നദികൾ കടന്നുവെങ്കിലും മാത്രമല്ല പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. കമ്പ്യൂട്ടറുകളെപ്പോലും വെല്ലുന്ന ഒരു അക്കൗണ്ടിംഗ് വിദഗ്ധൻ കൂടിയാണ് ഈ യോഗി. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞ ശകുന്തളാദേവിയും യോഗിയെ പലപ്പോഴും പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്കുകളിൽ രാത്രിയിൽ ഏകദേശം 4 മണിക്കൂർ മാത്രം ഉറങ്ങുകയും എല്ലാ ദിവസവും പുലർച്ചെ 3:30 ഉണരുകയും ചെയ്യുന്ന വ്യക്തിത്വം. ആ വ്യക്തിത്വം യോഗ, ധ്യാനം, ഗോശാല, ആരതി, പൂജ ഇത്തരത്തിലുള്ള ദിനചര്യകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ദിവസത്തിൽ 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിത്വം, സമ്പൂർണ്ണമായിട്ടുള്ള സസ്യാഹാരം കഴിക്കുന്ന വ്യക്തി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, വേരുകൾ, പഴങ്ങൾ, നാടൻ പശുവിൻ പാൽ എന്നിവ അടക്കമുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അതുമാത്രം സേവിക്കുന്ന വ്യക്തിത്വം. ഇതുവരെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ രീതികൾ കാരണം. ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകൾ ഒരാളാണ് യോഗി ആദിത്യനാഥ് എന്നുള്ളത് എത്ര പേർക്കറിയാം. വന്യജീവികളെ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആർക്കൊക്കെ മനസ്സിലാകും. ഇനി യോഗിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ്. യോഗിയുടെ കുടുംബം എന്ന് പറയപ്പെടുന്ന അദ്ദേഹം MBO അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ ആകുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥയിലാണ് ഇപ്പോഴും അവിടെയുള്ള അവരുടെ കുടുംബം ജീവിക്കുന്നത് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സന്യാസം സ്വീകരിച്ച് ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, യോഗി വീട്ടിൽ പോയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. യോഗി ആദിത്യനാഥിന് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഭൂമിയോ വസ്തുവകകളോ ചെലവുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനി സ്വന്തം ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് ഭക്ഷണവും വസ്ത്രവും ചെലവഴിക്കുകയും ബാക്കി പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇങ്ങനെ യോഗി ആദിത്യനാഥിൻ്റെ പ്രൊഫൈൽ എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലാണ്. ഇന്ത്യയിലെ ഒരു യഥാർത്ഥ നേതാവിൻ്റെ പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആകണം. അങ്ങനെയുള്ള സന്യാസിമാർക്കേ ഇന്ത്യയെ വീണ്ടും ലോക നേതൃത്വത്തിൽ എത്തിക്കാൻ കഴിയൂ എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൂടെ പറയേണ്ടി വന്നത്? ഞാൻ എൻ്റെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഇവിടെ ഊരിപ്പിടിച്ച വാളിൻ്റെയും കഠാരയുടെയും ഇടയിലൂടെ നടന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവ് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന പിണറായി വിജയനെ പ്രതിഷേധിക്കാൻ വരുന്ന 1-2 പേർക്ക് 10,000 പോലീസിനെ കാവൽ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും പേടിത്തൊണ്ടനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും കാണില്ല. പറയുന്നത് അദ്ദേഹം ഊരിപ്പിടിച്ച വാളിൻ്റെയും കത്തിയുടെയും ഒക്കെ ഇടയിലൂടെ നടന്നിട്ടുണ്ട് എന്നാണ്. അവിടെയാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് 4 പേരെ ഒരേ സമയം പരാജയപ്പെടുത്തുന്നത് കളരിയിലൂടെ. അത് വളരെ കൃത്യമായി കാണുന്ന കാഴ്ചയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു നടക്കാറില്ല ഒരു യോഗിയെപ്പോലെ, ഒരു സന്യാസിയെപ്പോലെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വം. ഇനി
ഒരു അക്കൗണ്ട് മാത്രമുള്ള ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് മാത്രമുള്ള വ്യക്തിത്വം അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരംശം ദുരിതാശ്വാസ നിധിയിലേക്കും ബാക്കി വയ്ക്കുകയും ബാക്കിയുള്ള തുക കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഭക്ഷണം വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇവിടെ അച്ഛന് സ്വർണ്ണക്കടത്ത്, മകൾക്ക് മാസപ്പടി, ഒപ്പം വന്ന മരുമകനാണെങ്കിലോ മരുമകന് ഈ പറയുന്ന കള്ളപ്പണം, മകന് AI ക്യാമറയുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ, സഖാക്കന്മാർക്കെല്ലാം ഇവിടുത്തെ ഈ സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപമുണ്ടല്ലോ, ആ നിക്ഷേപങ്ങളിലെ തട്ടിപ്പ്, എല്ലാവർക്കും അണികൾക്ക് കൊടുക്കുന്നത് ക്യാപ്സൂളുകളും, അങ്ങനെ മാത്രമുള്ളൊരു ഒരു പാർട്ടി, ആ പാർട്ടിയെ നയിക്കുന്ന ഒരു നേതാവ് ഈ കേരളം ഭരിക്കുന്നു. എത്ര അക്കൗണ്ടുകൾ ഉണ്ടെന്നോ അക്കൗണ്ടുകളില്ലാത്ത പണം എത്രയുണ്ടെന്നോ അറിയാത്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനി ഡിഗ്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വിഷയങ്ങളെക്കുറിച്ചോ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ജനങ്ങളോട് സംവദിക്കുവാൻ, ജനങ്ങളോടൊപ്പം ചേർന്ന് നടക്കുവാൻ കഴിയണ്ടേ? വെറുതെ വീരസ്യം പറയുന്നത് എന്തിനാണ്? അദ്ദേഹം പറയാറുള്ളത്, അദ്ദേഹം ഈ വാളിൻ്റെയും കത്തിയുടെയും ഇടയിലൂടെ പോകുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവ് നാലാളിനെ കാണുമ്പോൾ, ഒരു കറുത്ത തുണി കാണുമ്പോൾ, നാല് പേരൊന്ന് പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ 10,000 പോലീസിനെ അകമ്പടി കൂട്ടി അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന, ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്ത, മനുഷ്യരെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത, ജനങ്ങളെ ഒരിക്കലും അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ഒരു നിർഗുണ പരബ്രഹ്മമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്നിടത്താണ് ഞാൻ യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള പ്രൊഫൈൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഒരു സാധാരണ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. എവിടെ നിന്നാണോ യോഗി ആദിത്യനാഥ് തുടങ്ങിയത്, അതേ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം MP ആയി, മുഖ്യമന്ത്രിയായി, ഇങ്ങനെ പല പല മേഖലകളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആസ്തിയൊന്നും ഇതുവരെയും കൂടിയിട്ടില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ആകണ്ട, ഒരു പാർട്ടി സെക്രട്ടറി ആയാൽ മതി, പാർട്ടി ഏരിയ സെക്രട്ടറി ആയാൽ മതി, ജില്ലാ സെക്രട്ടറി ആയാൽ മതി, സംസ്ഥാന സെക്രട്ടറി ആയാൽ മതി, പിന്നെ MLA മന്ത്രിയും ദാ മുഖ്യമന്ത്രിയും ആയിക്കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുള്ള, ആസ്തിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള മുഖ്യമന്ത്രിമാർ മാത്രം വാഴുന്ന കേരളം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയത് എന്നുകൂടി പറയട്ടെ. പക്ഷേ യോഗ്യതയുള്ള യോഗിയെപ്പോലുള്ളവർ മുഖ്യമന്ത്രിമാരായിട്ട് വാഴട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ അവർ നടപ്പിലാക്കട്ടെ. യോഗി ആദിത്യനാഥിനെപ്പോലുള്ള മുഖ്യമന്ത്രിമാർ വരണമെന്ന് ഞാൻ ശഠിക്കുകയല്ല. പക്ഷേ യോഗി ആദിത്യനാഥിനെപ്പോലെ മുൻവിധികളുള്ളവർ, ദീർഘവീക്ഷണമുള്ളവർ ആയിരിക്കണം ഓരോ സംസ്ഥാനവും ഭരിക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ യശസ് ഉയർത്തുവാൻ ചിലപ്പോൾ വരും വർഷങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുന്നതോടുകൂടി ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്നതും യോഗി ആദിത്യനാഥായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. യോഗിയെപ്പോലുള്ളവർ ഇനിയും ഉണ്ടാകട്ടെ ഈ ഇന്ത്യയിൽ.